ഹായ് കുഞ്ഞുങ്ങളെ ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ടുവല്ലോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കാം യാത്രയ്ക്കെടുത്ത സമയം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട് വണ്ടി നമ്പർ തീവണ്ടിയുടെ പേര് പുറപ്പെടുന്ന സമയം എത്തിച്ചേരുന്ന സമയം യാത്രയ്ക്കെടുത്ത സമയം ലെറ്റ്സ് കംപ്ലീറ്റ് ദ ടേബിൾ കാൽക്കുലേറ്റ് ടൈം ഫോർ വേരിയസ് ട്രിപ്സ് ആൻഡ് ഫൈൻഡ് ഇൻ ടേബിൾ ഒന്നാമത്തേത് നാഗർകോവിൽ മംഗലാപുരം എക്സ്പ്രസ് പുറപ്പെട്ട സമയം നാലിരുപത് എത്തിച്ചേരുന്ന സമയം ഇരുപത് ഇരുപത്തഞ്ച് നമുക്ക് കണ്ടെത്തേണ്ടത് യാത്രയ്ക്കെടുത്ത സമയമാണ് നാഗർകോവിൽ മാംഗ്ലൂർ എക്സ്പ്രസ് ഡിപ്പാച്ച് ഫോർ ട്വൻ്റി അറൈവൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ടൈം ഓഫ് ജേർണി എങ്ങനെയാണ് കണ്ടെത്തുക നോക്കുക പുറപ്പെട്ട സമയം നാലിരുപതാണ് അപ്പോൾ നാല് ഇരുപത് മുതൽ ഇരുപത് ഇരുപത് വരെയുള്ള സമയം നമുക്ക് ആദ്യം കണ്ടെത്താം ഇരുപത് ഇരുപത്തഞ്ചിനാണ് എത്തിച്ചേർന്നത് പക്ഷെ നമ്മൾ ഇവിടെ ഇരുപതിരുപത് വരെ എടുത്തിട്ടുള്ളൂ ഓക്കെ നാല് ഇരുപത് മുതൽ ഇരുപത് ഇരുപത് വരെ എത്ര മണിക്കൂറാണ് പതിനാറ് മണിക്കൂറാണ് അല്ലേ നാലിനോടെ എത്ര ചേർന്നാലാണ് എന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ ഇരുപതിൽ നിന്ന് നാല് കുറച്ചാൽ മതി ഓക്കെ അപ്പോൾ പതിനാറ് മണിക്കൂർ എന്ന് കിട്ടും ഇനി ഇരുപത് ഇരുപത് മുതൽ ഇരുപത് ഇരുപത്തഞ്ച് വരെ ഇരുപത് ഇരുപത്തിയഞ്ചിനാണല്ലോ എത്തിച്ചേർന്നത് എത്ര സമയമുണ്ട് അഞ്ചു മിനിറ്റ് അപ്പോൾ ആകെ സമയം പതിനാറ് മണിക്കൂർ അഞ്ചു മിനിറ്റ് ആ ടേബിളിൽ നമുക്ക് എഴുതാം പതിനാറ് മണിക്കൂർ അഞ്ചു മിനിറ്റ് ഇംഗ്ലീഷ് മീഡിയം ഫോർ ട്വന്റി അവേഴ്സ്

അടുത്ത ദിവസം നാല് ഇരുപതിന് എത്തിച്ചേർന്നു അപ്പോൾ എത്ര മണിക്കൂറാണ് ആകെ എടുത്തതെന്ന് നമുക്ക് നോക്കാം ഇതെല്ലാം ഇരുപത്തിനാല് മണിക്കൂറിലെ സമയമാണ് തന്നിരിക്കുന്നത് നമുക്ക് ആദ്യത്തെ ദിവസം നോക്കാം ആദ്യത്തെ ദിവസം പതിനേഴ് മണി തൊട്ട് ഇരുപത്തിനാല് വരെ നോക്കാം എത്ര മണിക്കൂറാണ് പതിനേഴ് മണി മുതൽ ഇരുപത്തിനാല് വരെ ഏഴ് മണിക്കൂറാണ് ഇനി അടുത്ത ദിവസം ഇരുപത്തിനാല് മണി മുതൽ വരെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയുണ്ടല്ലോ നമ്മുടെ അത് മുതൽ വെളുപ്പാങ്കാലം നാല് വരെയുള്ള സമയമാണ് എത്ര മണിക്കൂറാണ് അതെ നാല് മണിക്കൂർ ഇരുപത് മിനിറ്റ് ആകെ സമയം എങ്ങനെ കണ്ടെത്തും ഈ ഏഴും ഈ നാലും കൂടി കൂട്ടുക ഏഴും നാലും പതിനൊന്ന് പതിനൊന്ന് മണി ഇരുപത് മിനിറ്റ് നമ്മുടെ ടേബിളിൽ എഴുതാം പതിനൊന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് ഇംഗ്ലീഷ് മീഡിയം സെവൻറ്റീൻ ടു ട്വൻ്റി ഫോർ ഓൺ ഫസ്റ്റ് ഡേ സെവൻ അവേഴ്സ് ട്വൻറ്റി ഫോർ ടു ഫോർ ട്വൻ്റി ഓൺ ദ നെക്സ്റ്റ് ഡേ ഫൈവ് അവേഴ്സ് ട്വൻ്റി മിനിറ്റ്സ് ടോട്ടൽ ടൈം ലെവൻ അവേഴ്സ് ട്വൻറ്റി മിനിറ്റ്സ് എറണാകുളം ബാംഗ്ലൂർ എക്സ്പ്രസ് ടൈം ഓഫ് ജേർണി ലെവൻ അവേഴ്സ് ട്വൻ്റി മിനിറ്റ്സ് നെക്സ്റ്റ് വൺ ചെന്നൈ തിരുവനന്തപുരം മെയിൽ പത്തൊൻപത് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ടു എത്തിച്ചേർന്നത് അടുത്ത ദിവസം പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനാണ് രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനാണ് എത്തിച്ചേർന്നത് യാത്രയ്ക്കെടുത്ത് സമയം നമ്മൾ കണ്ടെത്തണം അപ്പോൾ എന്ത് ചെയ്യണം പത്തൊൻപത് നാൽപ്പത്തിയഞ്ച് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള സമയം ആദ്യം കണ്ടെത്തുക അതിനുശേഷം ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് വരെയുള്ള സമയമാണ് കണ്ടെത്തേണ്ടത് ആദ്യത്തെ ദിവസം പത്തൊൻപത് നാൽപ്പത്തിയഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ എത്ര മണിക്കൂറാണ് നാല് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് കുറച്ച് നോക്കിയാൽ നമുക്കറിയാം പത്തൊൻപത് തൊട്ട് ഇരുപത്തി വരെ എത്ര സമയമാണ് എടുക്കുന്നത് അഞ്ച് മണിക്കൂറാണ് അല്ലേ പിന്നെ ഇവിടെ നോക്കിയവിടെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൂടിയുണ്ട് അപ്പോൾ അതുകൂടി നമ്മൾ പരിഗണിച്ച് കുറയ്ക്കണം അപ്പോൾ നമുക്കിവിടെ പതിനഞ്ച് മിനിറ്റ് എന്ന് കിട്ടും നാല് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് എന്ന് കിട്ടും രണ്ടാം ദിവസം ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് വരെ എത്ര സമയമാണ് അതെ പതിനൊന്ന് മണിക്കൂർ അഞ്ച് മിനിറ്റ് സോറി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ആകെ സമയം പതിനഞ്ച് മണിക്കൂർ അറുപത് മിനിറ്റ് ഈ അറുപത് മിനിറ്റ് എന്നുള്ളതിന് മാറ്റം വരുത്തണമല്ലോ അറുപത് മിനിറ്റ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ് അല്ലേ ഇവിടെ എഴുതിയിട്ടുണ്ട് അറുപത് മിനിറ്റ് ഒരു മണിക്കൂറാണ് അപ്പോൾ പതിനഞ്ച് മണിക്കൂറിനോടൊപ്പം ഈ ഒരു മണിക്കൂർ കൂടി കൂട്ടുമ്പോൾ നമുക്ക് പതിനാറ് മണിക്കൂർ എന്ന് ഉത്തരം ലഭിക്കും തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് യാത്രയ്ക്കെടുത്ത സമയം പതിനാല് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഫോർട്ടി ടു ട്വൻറ്റി വൺ ട്വൻ്റി മിനിറ്റ്സ് ട്വൻറ്റി വൺ ടു ട്വൻറ്റി ഫോർ ത്രീ മിനിറ്റ്സ് അപ്പോൾ അവിടെ ആകെ വന്ന സമയം മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് ആണല്ലോ അത്രയും സമയം നമ്മൾ എടുത്തു വീണ്ടും ട്വൻ്റി ഫോർ അവേഴ്സ് ടു ടെൻ ഫിഫ്റ്റി ഫൈവ് എത്ര സമയമാണ് ടെൻ അവേഴ്സ് ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് ടോട്ടൽ ടൈം തേർട്ടീൻ അവേഴ്സ് ഈ പത്തും ഈ മൂന്നും തേർട്ടീൻ ഓക്കെ തേർട്ടീൻ അവേഴ്സ് സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് സെവൻറ്റി ഫൈവ് എങ്ങനെ കിട്ടി ഈ ഫിഫ്റ്റി ഫൈവ് ഈ ട്വന്റിയും കൂടെ ആഡ് ചെയ്ത് അവേഴ്സ് ഫിഫ്റ്റീൻ മിനിറ്റ് തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് ഫോർട്ടീൻ അവേഴ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് അടുത്തത് കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് പുറപ്പെട്ട സമയം നാല് നാൽപ്പത്തിയഞ്ച് എത്തിച്ചേരുന്ന സമയം തന്നിട്ടില്ല യാത്രയ്ക്കെടുത്ത സമയം ഒൻപത് മണിക്കൂർ എന്നും തന്നിട്ടുണ്ട് എങ്ങനെ കണ്ടെത്തും നോക്കുക നാല് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് ഒൻപത് മണിക്കൂർ കഴിഞ്ഞാൽ എത്ര സമയമാകുമെന്ന് നോക്കിയാൽ മതി എത്ര സമയമാകും പതിമൂന്ന് മണി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ആകും ഓക്കെ ഒൻപതിനോടൊപ്പം നാല് കൂട്ടുക ഒൻപത് നാലും പതിമൂന്ന് ഈ നാൽപ്പത്തിയഞ്ച് അതുപോലെ അപ്പോൾ പതിമൂന്ന് നാൽപ്പത്തിയഞ്ച് തേർട്ടീൻ ഫോർട്ടി ഫൈവ് ഈക്വൽസ് അത് പി എമ്മിലേക്ക് മാറ്റുമ്പോൾ എന്താണ് വൺ ഫോർട്ടി ഫൈവ് എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും ഇവിടെ എ എമ്മിലേക്കും പി എമ്മിലേക്കും മാറ്റേണ്ടതില്ല നമ്മൾ ഈ സമയം എഴുതിയാൽ മതി പതിമൂന്ന് നാൽപ്പത്തിയഞ്ച് കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് പതിമൂന്ന് മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ജനശതാബ്ദി എക്സ്പ്രസ് തേർട്ടീൻ ഫോർട്ടി ഫൈവ് മിനിറ്റ് നെക്സ്റ്റ് വൺ കണ്ണൂർ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് പുറപ്പെട്ട സമയം തന്നിട്ടുണ്ട് എത്തിച്ചേരുന്ന സമയം തന്നിട്ടില്ല എടുത്ത സമയം യാത്രയ്ക്ക് എടുത്ത സമയം തന്നിട്ടുണ്ട് സെവൻ അവേഴ്സ് ഫോർട്ടി മിനിറ്റ് ഏഴ് മണിക്കൂർ നാൽപ്പത് മിനിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് സമയത്താണ് എത്തിച്ചേർന്നതെന്നാണ് കണ്ടെത്തേണ്ടത് പുറപ്പെട്ട സമയം അഞ്ച് നാൽപ്പത്തിയഞ്ചാണ് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് ഏഴ് മണിക്കൂർ കഴിഞ്ഞാൽ എത്ര സമയമാകും ഈ ഏഴും ഈ അഞ്ചും കൂടി കൂട്ടി നോക്കുക പന്ത്രണ്ട് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് ഓക്കെ വീണ്ടും നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോഴോ പന്ത്രണ്ട് എൺപത്തിയഞ്ച് ഇനി മിനിറ്റ് എന്ന് ഉള്ളത് എന്താണ് ഒരു മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് ആണ് അപ്പോൾ പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് മണി ഇരുപത്തിയഞ്ച് മിനിറ്റ് അപ്പോൾ നമ്മൾ സമയം ഇവിടെ എഴുതേണ്ടത് എങ്ങനെയാണ് പതിമൂന്ന് ഇരുപത്തിയഞ്ച് സെവൻ അവേഴ്സ് ആഫ്റ്റർ ഫൈവ് ഫോർട്ടി ഫൈവ് അവർ ഈസ് ട്വൽവ് ഫോർട്ടി ഫൈവ് ആഫ്റ്റർ അനദർ ഫോർട്ടി മിനിറ്റ് എത്രയാണ് ട്വൽവ് എയ്റ്റി ഫൈവ് അവേഴ്സ് എയ്റ്റി ഫൈവ് മിനിറ്റ് ഈക്വൽസ് വൺ അവർ ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് സോ തേർട്ടീൻ ട്വൻ്റി ഫൈവ് അവേഴ്സ് ഇവിടെ തേർട്ടീൻ ട്വൻ്റി ഫൈവ് എന്ന് നമുക്ക് എഴുതാം തുടർന്ന് നമ്മൾ കലണ്ടർ ആണ് പരിചയപ്പെട്ടത് എങ്ങനെയാണ് കലണ്ടർ ഉണ്ടായതെന്നും കലണ്ടറിൻ്റെ പ്രാധാന്യവും ഒക്കെ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെട്ടു കലണ്ടറിൽ പ്രധാനമായി മൂന്ന് വർഷങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി ഏതൊക്കെയാണ് ഇത് കൊല്ലവർഷം അല്ലെങ്കിൽ മലയാള വർഷം ഈ കളത്തിൻ്റെ വലതുവശത്ത് കാണുന്ന ഈ അക്കം മലയാള വർഷം അല്ലെങ്കിൽ കൊല്ലവർഷമാണ് ഇത് ശകവർഷം ഇടതുവശത്ത് മുകളിൽ കാണുന്നത് ശകവർഷം തൊട്ടു താഴെ കാണുന്നത് ഹിജ്രാ വർഷം ഇത് മൂന്നും നമ്മളിന്ന് പരിചയപ്പെട്ടു ഇതിലെ മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു ചൈത്രം ചൈത്ര വൈശാഖം വൈശാഖ ജ്യേഷ്ഠം ജ്യേഷ്ഠ ആഷാഠം ആഷാഢ ശ്രാവണം ശ്രാവണ ഭാദ്രം ഭാദ്ര അശ്വിനം അശ്വിൻ കാർത്തികം കാർത്തിക അഗ്രഹായനം അഗ്രഹായനം പൗഷം പൗഷ മാഘം മാഘ ഫാൽഗുണം ഫാൽഗുണ ഹിദ്ര വർഷമാസങ്ങൾ മുഹറം സഫ റബി ഉൽ അവവ്വൽ റബി ഉൽ ആഖിർ ജമാതുൽ അവവൽ ജമാതുൽ ആഖി റജബ് ഷഹ്ബാൻ റംദാൻ ഷൗവാൾ ദുൽഖഅദ് ദുൽഹജ് വായ്സൂര് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ കലണ്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട് ഇതിന്റെ ജന്മദിനം നിങ്ങളുടെ ജന്മദിനം എന്നാണ് അത് ഈ വർഷം ഏത് ദിവസമാണ് ഈ വർഷം നിങ്ങളുടെ ജന്മദിനം കൊല്ലവർഷത്തിലേത് തീയതിയാണ് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ മറ്റംഗങ്ങളുടെ ജന്മദിനം കണ്ടെത്തി എഴുതുക അത് നിങ്ങൾ തനിയെ ചെയ്യേണ്ട പ്രവർത്തനമാണ് മുത്തച്ഛൻ മുത്തച്ഛി അച്ഛൻ അമ്മ ഇവരുടെയൊക്കെ ജന്മദിനം അന്വേഷിച്ചറിയുക അത് കലണ്ടർ എടുത്ത് ഈ വർഷത്തെ ദിവസവും കൊല്ലവർഷ അതായത് മലയാള മാസം തീയതിയും കണ്ടുപിടിച്ച് ഈ പട്ടിക പൂർത്തിയാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കുക ബർത്ത്ഡേ വെൻ ഈസ് യുവർ ബർത്ത് ഡേ ഇൻ ദിസ് ഇയർ വിച്ച് ഡേ ഓഫ് ദ വീക്ക് ഈസ് യുവർ ബർത്ത് ഡേ ഇൻ ദിസ് ഇയർ ഇൻ വിച്ച് ഡേറ്റ് ഓഫ് കൊല്ലവർഷ ഈസ് യുവർ ബർത്ത് ഡേ ഫൈൻഡ് ദ ബെർത്ത് ഡേ ഓഫ് ദ അതർ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി ആൻഡ് റൈറ്റ് ബിലോ അപ്പോൾ ഈ കോളം നമ്മൾ പൂർത്തിയാക്കുക നെക്സ്റ്റ് ആക്ടിവിറ്റി റൈറ്റ് ദ ഡേറ്റ്സ് ഓഫ് അതർ ഇയേഴ്സ് ഇവിടെ ഇംഗ്ലീഷ് ഇയർ ശകവർഷ കൊല്ലവർഷ ഹിജ്രാവർഷ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഇയർ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ അപ്പോൾ അത് ശകവർഷ കൊല്ലവർഷ ഹിജ്രാവർഷ അതിൽ ഏതാണെന്ന് എഴുതണം ഒക്ടോബർ സെക്കൻഡ് നവംബർ ഫോർട്ടീൻത്ത് നോക്കുക ഓഗസ്റ്റ് പതിനഞ്ച് ചകവർഷം ശ്രാവണം ഇരുപത്തി കൊല്ലവർഷം കർക്കിടകം മുപ്പത് ഹിജ്രാവർഷം മുഹറം ആറ് ഒക്ടോബർ രണ്ട് ചകവർഷം അശ്വിനം പത്ത് കൊല്ലവർഷം കന്നി പതിനാറ് ഹിജ്രാവർഷം സഫർ ഇരുപത്തിയഞ്ച് നവംബർ പതിനാല് കാർത്തികം ഇരുപത്തിമൂന്ന് കൊല്ലവർഷത്തിൽ തുലാം ഇരുപത്തിയൊൻപത് ഹിജ്രാവർഷം റബി ഉൽ ആഖിർ ഒൻപത് നിങ്ങൾ കലണ്ടർ നോക്കി ഇത് തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് നോട്ട്ബുക്കിൽ എഴുതേണ്ടത് ഇംഗ്ലീഷ് മീഡിയം നോക്കാം ഇംഗ്ലീഷ് ഇയർ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത് ശകവർഷ ശ്രാവൺ ട്വൻറ്റി ഫോർത്ത് കൊല്ലവർഷ കർക്കിടകം തേർട്ടി ഹിജ്രാവർഷ മുഹ മുഹറം സിക്സ് ഒക്ടോബർ ടു ശകവർഷ അശ്വിൻ ടെൺ കൊല്ലവർഷ കന്നി സിക്സ്റ്റീൻ ഹിജ്രാവർഷ സഫർ ട്വൻറ്റി ഫിഫ്ത്ത് നവംബർ ഫോർട്ടീൻത് ശകവർഷ കാർത്തികം ട്വൻ്റി ത്രീ കൊല്ലവർഷ തുലാം ട്വൻറ്റി നയൻത് ഹിജ്രാവർഷ റബി ഉൽ അഖിർ നയൻത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും പ്രവർത്തനങ്ങളാണ് ചെയ്യുവാനുള്ളത് പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു പുതിയ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം